നല്ല നാടൻ കപ്പപ്പുഴുക്കാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പപ്പുഴുക്കിന് കപ്പ വേവിച്ചത് എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണ് കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ. കപ്പപ്പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനിയും ഇതിനെ നാലായിട്ട് മുറിച്ചെടുക്കാം. വലിയ കപ്പയായതുകൊണ്ടാണ് ഈ ഒരു രീതിയിലെടുത്തത്. ചെറുതാണെങ്കിൽ 2 ആയിട്ട് മുറിച്ചാൽ മതി. എന്നിട്ട് നടുവിലുള്ള നാര് അങ്ങ് നീക്കിക്കളയണം. ഞാനെടുത്തിരിക്കുന്ന കപ്പ വേവാൻ ഒരല്പം താമസമുള്ള കപ്പയാണ്. ഞാനതുകൊണ്ട് ഇതിനെ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തത്. ഫുഡ് പ്രോസസ്സറിൽ വെച്ച് അരിഞ്ഞെടുക്കുകയായിരുന്നു. അതല്ലാതെ പെട്ടെന്ന് വേവുന്ന കപ്പയാണെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താലും മതി. അരിഞ്ഞതിന് ശേഷം വെള്ളം തെളിയുന്നത് വരെ ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ച് അങ്ങ് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കിലോ കപ്പയുടെ അളവാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് കഴുകി വാരിയെടുത്ത കപ്പ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ട് മാത്രമേ കപ്പ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനെടുത്ത കപ്പ വേവാനൊരല്പം താമസം കൊണ്ട് നേരിയൊരു കയ്പുമുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പാതി വേവിലെത്തുമ്പം ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. അതല്ലെങ്കിൽ കപ്പ ഒരു കയ്പുരസം ഉണ്ടാവും, ആരോഗ്യത്തിനും അത്ര നന്നല്ല. അങ്ങനെ ഊറ്റിക്കളഞ്ഞു. ഈ കപ്പയിലേക്ക് വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാതി വേവിലേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളം ഇതിലേക്ക് നിറയെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കല്ലിച്ചു പോവും. തിളച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരല്പം ഉപ്പുകൂടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി വേണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ. നല്ല മയത്തിൽ വെന്ത് കിട്ടണം. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് അങ്ങ് ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പയെടുക്കാം. ഞാൻ ഈ കപ്പ തയ്യാറാക്കുന്ന പാത്രം ഒരു പ്രഷർ കുക്കറാണ്. അതുപോലെ ഇങ്ങനെ നമുക്ക് ഊറ്റിക്കളയാനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനും ഈ പാത്രത്തിൽ എളുപ്പമാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അയച്ചു തരാം. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 2 കിലോ കപ്പ ആയതുകൊണ്ടാണ് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തത്. ഒരു 10 മുതൽ 15 അല്ലി വരെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ചതയ്ക്കാൻ. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ചതയ്ക്കണം. പച്ചമുളകിന് പകരം കരണംപൊട്ടി മുളകോ കാന്താരി മുളകോ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. ഇനി നമ്മുടെ ചൂട് കപ്പയിലേക്ക് ഈ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. ഇപ്പോഴേ മിക്സ് ചെയ്യേണ്ട, ഇളക്കണ്ട, നിരത്തി കൊടുത്തിട്ട് പാത്രം നമുക്കങ്ങ് അടയ്ക്കാം. നന്നായിട്ട് അടച്ചിട്ട് ചെറിയ തീയിൽ 1-5 മിനിറ്റ് കൂടി ഒന്ന് വെക്കണം. ഈ തേങ്ങാപ്പീരയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കണം. പണ്ടൊക്കെ ചിരട്ടത്തവി ഉപയോഗിച്ചായിരുന്നു ചക്ക ഇങ്ങനെ ഇളക്കി കുഴച്ചെടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു തടിത്തവിയാണ് എടുത്തിരിക്കുന്നത്. ചിരട്ടത്തവിയോ തടിത്തവിയോ ആണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ചില സ്ഥലങ്ങളിൽ താളിച്ചൊഴിക്കാറുണ്ട്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ വേവിച്ചത് തയ്യാറായി. തേങ്ങ വറുത്തരച്ച മത്തിക്കറിയോ അയലക്കറിയോ ആണ് ഈ കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷൻ. 2 മത്തി വറുത്തതുകൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത്രയും രുചികരമായ ഒരു കോമ്പിനേഷൻ വേറെ ഉണ്ടാവില്ല. കപ്പപ്പുഴുക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വിഭവം ഏതാണെന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.